ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ഇത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഉണ്ടാക്കിയ ദിവസമാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഉള്ളൊരു ദിവസമാണ്, നന്മകൾ ഉള്ളൊരു ദിവസമാണ്. ഹല്ലേലൂയ. ഓരോ ദിവസത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട് അല്ലേ? ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഓരോ ദിവസത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം ദൈവം എനിക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇത് അനുഗ്രഹത്തിൻ്റെ ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അയ്യോ ഇതിനിടയിൽ എനിക്ക് ഇച്ചിരി പ്രയാസകരമായ കാര്യങ്ങളൊക്കെ വന്നല്ലോ. ഇത് ജീവിതമാണ്. ജീവിതത്തിൽ പ്രയാസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അതിൽ നമ്മൾ പുറത്തു കടക്കുന്നു എന്നതിലാണ് നമുക്ക് കാര്യമുള്ളത്. അതിനകത്താണ് നമ്മുടെ കഴിവിരിക്കുന്നത്, അതിനകത്താണ് നമ്മുടെ ദൈവാശ്രയത്വം ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, വീണ്ടും പറയുക, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലൂടെ കർത്താവ് നമ്മളെ നയിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത്. ആമേൻ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനിടയിൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ആദ്യം നമുക്കൊരു സുപ്രീം സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് തിയ മരിയ എബ്രഹാമാണ്. ഇന്ന് തിയ മരിയ എബ്രഹാമിൻ്റെ ജന്മദിനമാണ്. വാവ്, താങ്ക് യു. ഇതിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഈ ഗിഫ്റ്റ് നൽകിയിരുന്നത്. അപ്പം ഗ്രാൻഡ് പാരൻസിനാണ് ഒരു വലിയ താങ്ക്സ് പറയുന്നത്. അപ്പോൾ തന്നെ ഹാപ്പി ബർത്ത്ഡേ തിയ മരിയ എബ്രഹാം. കർത്താവ് ധാരാളമായിട്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളൊക്കെ നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, തിയ മോളെ ഏൽപ്പിക്കുന്നു ദൈവികമായ വിധത്തിൽ. ദൈവത്തെ ചെറുപ്രായത്തിലേ അറിഞ്ഞു വളരുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അനുസരിച്ച് ജീവിക്കുവാൻ, വിദ്യാഭ്യാസവും ഭാവിയും കൊടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഈ കുഞ്ഞ് നിറഞ്ഞ് കർത്താവെ ദൈവത്തിന് വേണ്ടി അതിശക്തമായിട്ട് പ്രയോജനപ്പെടുന്ന കർത്താവ് ഒരു പാത്രമാക്കി അനേകർക്ക് കർത്താവെ സ്നേഹം വിളമ്പുന്ന, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന, അനേകരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു പാത്രമാക്കി ഈ കുഞ്ഞിനെ അങ്ങ് തീർത്തതിനായി ഞങ്ങളിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തത് ഒരു പ്രൈം സ്പോൺസറാണ്, എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. ഡിസംബർ 11 വെൽവിഷൻ്റെ 91 ജന്മദിനമായിരുന്നു. വാവ്, 91 വർഷം. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, 5 അവരുടെ കുടുംബങ്ങളും രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ, ദൈവത്തിൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നത്തെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് അല്ലേ? സോയിങ് ആൻഡ് റീപ്പിങ്ങിൻ്റെ എനിക്കൊന്ന് 4 ഭാഗത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾക്കിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെയാണിതെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പലതിനുമുള്ള മറുപടികൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും അത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എഴുതിയെടുക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം, നിങ്ങൾ പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയും കൊയ്ത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചിലതൊക്കെ ചിലർക്ക് മിസ്സായി കാണും. ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മിസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയും കൊയ്ത്തും ആദ്യത്തെ 3 വാച്ച് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്, ഒന്നിന് പുറകെ ഒന്നായി ഓരോ ദിവസവും ബിൽഡ് ചെയ്താണ് പോകുന്നത്. അഗ്രികൾച്ചറൽ ലെസൺ അല്ല ഞാൻ എടുക്കുന്നത്, കാർഷിക പാഠമല്ല, വയലും വീടുമല്ല. ഞാൻ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ, നിത്യ ജീവിതത്തിൽ ആർക്കും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ശക്തിയേറിയ ഒരു നിയമം ദൈവം ഈ പ്രപഞ്ചത്തിൽ വച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, നിരീശ്വരവാദികൾക്കും ഈശ്വരവാദികൾക്കും എല്ലാവർക്കും ആപ്ലിക്കബിളായി ദൈവം പ്രപഞ്ചോൽപ്പത്തിയിൽ, സൃഷ്ടിപ്പിൻ്റെ ഉൽപ്പത്തിയിൽ
തന്നെ ദൈവം സ്ഥാപിച്ചൊരു നിയമമാണ് സോയിങ് ആൻഡ് റിപ്പിംഗ്. ഉൽപ്പത്തി പുസ്തകം 1:11-12 വചനങ്ങളിലാണ് നമ്മൾ ആദ്യമായി കാണുന്നത് അതത് തരം വിത്തുള്ള സസ്യങ്ങളും വിത്തുള്ള ഫലം കായ്ക്കുന്ന ഫലമുള്ള ഫലത്തിനകത്ത് പഴത്തിനകത്ത് ഫ്രൂട്ടിനകത്ത് വിത്തുള്ള വൃക്ഷങ്ങളും ഉളവായി വരട്ടെ എന്ന് ദൈവം പറയുന്നു. അതത് തരം വിത്തുള്ള അല്ലെങ്കിൽ അതത് തരം ചെടികളെ വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യുൽപാദന ശേഷിയുള്ള വൃക്ഷങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത്, വിത്തുകളെയാണ് ദൈവം ഉണ്ടാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 8:22 വചനത്തിൽ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം സീഡ് ടൈം വിതയ്ക്കുന്ന കാലവും ഹാർവസ്റ്റ് ടൈം കൊയ്ത്തിൻ്റെ കാലവും ഉണ്ടായിരിക്കും. ഉഷ്ണവും ശൈത്യവും ഉള്ളതുപോലെ തന്നെ വേനൽക്കാലവും ശൈത്യകാലവും ഒക്കെ ഉള്ളതുപോലെ തന്നെ പകലും രാത്രിയും ഉള്ളതുപോലെ തന്നെ ഇതും ഉണ്ടായിരിക്കും. എൻ്റെ അർത്ഥം ആർക്കും ഒന്നും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സഭാപ്രസംഗം 3:2 നടുവാനൊരു കാലം പറിക്കുവാനൊരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17:26 ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ഇന്നുള്ള മാനവജാതിയെ മുഴുവൻ ഉളവാക്കി എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ അകത്തൊരു വിത്തുണ്ട്, ആ വിത്തിൽ നിന്നാണ് തലമുറകൾ ഉണ്ടാകുന്നത്. 126 സങ്കീർത്തനം 5:6 വചനങ്ങളിൽ നമ്മൾ കാണുന്നത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അത് നമ്മളോടുള്ള ശക്തിയേറിയൊരു സന്ദേശമാണ്. വിത്ത് വിതയ്ക്കുന്ന കാലം കണ്ണുനീരിൻ്റെ ഞെരുക്കത്തിൻ്റെ കരച്ചിലിൻ്റെ ഒക്കെ ഒരു കാലമായിരിക്കാം, പക്ഷെ ഒരു കൊയ്ത്ത് കാലം വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊയ്ത്തുകാലത്താണ് കൊയ്ത്ത് പാട്ടുള്ളത്. മിക്കവാറും എല്ലാ കൾച്ചറിലും എല്ലാ ജനതകളിലും ജാതികളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഹാർവസ്റ്റിനോടനുബന്ധിച്ച് ചില ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ഓണക്കാലം, അതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ പൊങ്കൽ. അതുപോലെ ഓരോ സ്റ്റേറ്റിലും കാണും യഹൂദന്മാർക്കുണ്ടായിരുന്നൊരു കൊയ്ത്തിൻ്റെ ഉത്സവമായിരുന്നു പെന്തക്കോസ്ത്. അന്നാണ് പരിശുദ്ധാത്മാവ്, അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദ ലോർഡ് ഓഫ് ദ ഹാർവസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കൊയ്ത്തിൻ്റെ യജമാനൻ പരിശുദ്ധാത്മാവാണെന്നാണ് പറയപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഓൾ റൈറ്റ്. അതുകൊണ്ട് നമ്മുടെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിങ്ങൾക്കും ഒരു ഹാർവസ്റ്റ് സീസൺ വരുന്നുണ്ട്. പലതിൽ പല കാര്യങ്ങളിൽ ഒരു ഹാർവസ്റ്റ് സീസൺ വരുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 6:31 ഡു ടു അതേഴ്സ് ആസ് യു വുഡ് ഹാവ് ദം ഡു ടു യു. നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങ് ചെയ്യുക, അങ്ങോട്ട് ചെയ്യുക. അത് വിതയ്ക്കലാണ്, അങ്ങോട്ട് ചെയ്യുന്ന വിതയ്ക്കലാണ് ഇങ്ങോട്ട് വരുന്നത്, ഹാർവസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 3 പ്രധാനപ്പെട്ട വിതയുടെയും കൊയ്ത്തിൻ്റെയും നിയമങ്ങൾ പറഞ്ഞു. എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ചിലർ ലൈവ് ചാറ്റിൽ അതിട്ട് കാണും, കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടാം, ആരും മറക്കാതിരിക്കാൻ. 1, യു റീപ് ഓൺലി ഇഫ് യു സോ. വിതച്ചാൽ മാത്രമേ കൊയ്യാൻ കഴിയൂ. വിത്ത് വിതയ്ക്കാതെ ഭരണിക്കകത്തോ കൊട്ടയ്ക്കകത്തോ ഏതെങ്കിലും ചെപ്പിനകത്തോ സൂക്ഷിച്ചു വെച്ചാൽ ഒരിക്കലും ഒരു കൊയ്ത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. 2, യു റീപ് വാട്ട് യു സോ. എന്താണോ വിതയ്ക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുക. എന്ത് വിത്ത് വിതയ്ക്കുന്നു അത് തിരിച്ചു കിട്ടും. 3, യു റീപ് മോർ ദാൻ വാട്ട് യു സോ. എന്ത് വിതയ്ക്കുന്നോ അതിനേക്കാൾ കൂടുതൽ നോർമലി തിരിച്ചു കിട്ടിയിരിക്കും. ഈ 3 നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കണ്ടു വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ചില സമയത്ത് ആപ്പിൾ തിന്നത് എനിക്കിഷ്ടമാണ്. ഇപ്പോൾ വീട്ടിൽ ആപ്പിൾ ഇരിപ്പുണ്ടെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്യുന്നൊരു യന്ത്രമുണ്ട്, ഇങ്ങനെ ഒരു പ്രസ് ചെയ്യുന്നത്. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താമര ഇതളുകൾ പോലെ മുറിഞ്ഞു മുറിഞ്ഞിങ്ങനെ വിരിഞ്ഞു വരും. ചില സമയത്ത് എമി അത് ചെയ്തു തരും, ചില സമയത്ത് ക്ഷമാ സിസ്റ്റർ ചെയ്യും, ആരുമില്ലെങ്കിൽ ഞാനങ്ങ് അത് പ്രസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഉള്ള പരിപാടി എന്ന് പറയുന്നത് അത് ഊരിയെടുത്തു കഴിഞ്ഞാൽ, സോ അകത്ത് മുഴുവൻ മുറിഞ്ഞു, നടുക്ക് ഒരു ചെറിയൊരു റൂൾ പോലെ പെൻസിൽ പോലെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തായിരിക്കും മിക്കവാറും സീഡ്സ് ഉള്ളത്.
ഇപ്പോൾ സാധാരണ നമ്മൾ ഈ സീഡ്സ് കടിക്കുന്ന നമുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പം അത് മുഴുവൻ എടുത്ത് മാറ്റിയ ശേഷമാണ് ഓരോ പീസ് എടുത്ത് നമ്മൾ കഴിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണാം എത്ര സീഡ്സ് ഒരാപ്പിളിനകത്ത് എത്ര സീഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കി എണ്ണിയെടുത്ത് മാറ്റാം. 8 സീഡ്സ് അല്ലെങ്കിൽ 10 ആപ്പിൾ സീഡ്സ് എത്രയുണ്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് എന്താണെന്നറിയാമോ? ഓരോ ആപ്പിൾ സീഡിനകത്തും എത്ര ആപ്പിൾ ഉണ്ടെന്നാണ്. നമ്മൾ നോക്കുന്ന ഒരു ആപ്പിളിനകത്ത് എത്ര സീഡ്സ് ഉണ്ട്, ദൈവം നോക്കുന്ന ഒരു സീഡിനകത്ത് എത്ര ആപ്പിളുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ. നമുക്ക് പലപ്പോഴും ദീർഘവീക്ഷണമില്ല. നമുക്ക് അപ്പോഴത്തെ കാര്യം നടന്നാൽ മതി. നമുക്കിപ്പോൾ ആ കുരു മാറ്റി നമ്മൾ തിന്നണം. ആ കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് ആപ്പിൾ തിന്നാൽ മതി. പക്ഷെ ദൈവം അതിനകത്ത് സീഡ്സ് വെച്ചിട്ടുണ്ട്. ഓരോ സീഡിനകത്തും നിരവധി ആപ്പിളുകൾ. ഒരുപക്ഷെ ആ ഒരൊറ്റ സീഡിൽ നിന്നും, കഴിഞ്ഞ ദിവസം ഞാൻ ഗോതമ്പിൻ്റെ കാര്യം പറഞ്ഞു, ഗോതമ്പ് മണി ഒരെണ്ണം വിതച്ച 2800 കിട്ടുമെന്നാണ് കണക്ക് കൂട്ടൽ. ഒരാപ്പിൾ സീഡ് വെച്ചാൽ ഒരു ആപ്പിൾ ട്രീ ആണ് ഉണ്ടാകുന്നത്. ഒരാപ്പിൾ ട്രീയിൽ ഒരു സീസണിൽ മാത്രം ആപ്പിൾ ധാരാളമായി ഉണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ പോയി ആപ്പിൾ കിടക്കുന്ന ഞാൻ കണ്ടു. വാഹ്, കാണുമ്പോൾ തന്നെ ഹൃദയം അങ്ങ് നിറയും. അതുപോലെ ആപ്പിളുകൾ ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ ഒരു സീഡിൽ നിന്നും, ഒരു ഇത്രയും മാത്രമുള്ള ഒരു സീഡിൽ നിന്നും ഒരു ട്രീ ഉണ്ടായി, ആ ട്രീയിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ആപ്പിൾ ഇവിടെ എണ്ണ എത്രയാണ്? ഇതാണ് ദൈവം നോക്കിയിട്ടുള്ളത്. നമുക്കിപ്പോൾ വിശപ്പടക്കിയാൽ മതി, ഒരു ആപ്പിൾ കഴിച്ചാൽ മതി. നോ, ഈ ആപ്പിൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ, നമ്മളതിനെ പ്രിസർവ് ചെയ്യണമെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എന്നാൽ ദൈവം ആപ്പിളിനെ പ്രിസർവ് ചെയ്യുന്നത് റെഫ്രിജറേറ്റ് ചെയ്തല്ല, അതിനകത്തൊരു സീഡ് വെച്ചിട്ടാണ്. ആപ്പിൾ മാത്രമല്ല, എന്തിൻ്റെയും വംശനാശം സംഭവിക്കാതിരിക്കാൻ അതിനകത്ത് ഒരു സീഡ് വെച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ അകത്തൊരു സീഡുണ്ട്. വിശ്വാസികൾ ഈ ഭൂമിയിൽ ഇല്ലാതെ പോകരുത്. ഓരോ വിശ്വാസിയുടെ അകത്ത് വിത്തുകൾ നൽകിയിട്ടുണ്ട്, അത് വിതയ്ക്കണം. അങ്ങനെയാണ് പുതിയ ദൈവമക്കൾ ഉണ്ടാകുന്നത്, ദൈവവിശ്വാസികൾ ഉണ്ടാകുന്നത്. അതുപോലൊരു വർദ്ധനവിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം 6:38 വചനം വായിക്കുമ്പോൾ, ഗിഫ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. ഇതും സീഡ് പ്രിൻസിപ്പിളിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഗിഫ്, ഗിഫ് വാട്ട്? എനിത്തിങ്. കാശ് മാത്രമല്ല, എന്തും. ഗിഫ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. A good measure, pressed down, shaken together and running over, will be poured into your lap. ഈ good measure, pressed down, shaken together, running over വായിക്കുമ്പോൾ പെട്ടെന്ന് കൊയ്തു കൂട്ടിയിരിക്കുന്ന നെൽവിത്തോ ഗോതമ്പോ ഒക്കെ പറകളിൽ ഇങ്ങനെ നിറച്ച് തൂകി അതിങ്ങനെ അളന്ന് മാറ്റുന്നതാണ് നമുക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. കണ്ടിട്ടില്ല പറ പോലുള്ളതിലേക്ക് നെൽവിത്തിട്ടിട്ടിട്ടിട്ട് അതിങ്ങനെ കൂമ്പാരമാക്കി അതിങ്ങനെ മാറ്റും. സോ ഗുഡ് മെഷർ, പ്രസ് ഡൗൺ, ഷേക്കൻ ടുഗദർ, റണ്ണിങ് ഓവർ. നല്ല അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. ഫോർ ദ മെഷർ, ഫോർ വിത്ത് ദ മെഷർ യു യൂസ്, യു വിൽ ബി ഇറ്റ് വിൽ ബി മെഷർ ടു യു. നിങ്ങൾ എന്തളവിൽ അളക്കും അതിനനുസരിച്ച് നിങ്ങൾക്കും കിട്ടും. എന്ന് വെച്ചാൽ കൊടുക്കുന്ന അളവിൽ തിരിച്ചു വരും. എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു ഒരു 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 മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ മൊത്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതെല്ലാം തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു, സൈക്കിളുകൾ ചിലർക്ക് കൊടുത്തു, സൈക്കിൾ തിരിച്ചു വന്നു, ബൈക്ക് കൊടുത്തു, ബൈക്ക് തിരിച്ചു വന്നു, ഡ്രസ്സ് കൊടുത്തു, ഡ്രസ്സ് തിരിച്ചു വന്നു, ഫേർണിച്ചർ കൊടുത്താൽ ഫേർണിച്ചർ തിരിച്ചു വരും. മൈ ഗോഡ്, യു നെയിം ഇറ്റ്, എനിത്തിങ് ക്യാൻ ബി എ സീഡ്. ജീവിതത്തിലുള്ള സകലവും സീഡുകളായിട്ട് തിരിച്ചു വരും. അപ്പോൾ
ഗിഫ്റ്റുകൾ കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഗിഫ്റ്റുകൾ അയാൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ യു ക്യാൻ ചെക്ക് ഇറ്റ്. മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരാൾ ഗിഫ്റ്റും കൂടെ വന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ പണപരമായി സഹായിക്കുന്ന ഒരാൾക്ക് ആവശ്യ സമയത്ത് ഇങ്ങോട്ട് പണം വരും. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിലൊരു പെങ്കൊച്ചുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ സാമ്പത്തിക ആവശ്യങ്ങൾ അവിടെ ചെന്ന് സഹായിക്കാമെങ്കിൽ, ആരും അറിയണമെന്നില്ല, സഹായിക്കാമെങ്കിൽ നിങ്ങളുടെ മകളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വരും. എന്ത് നമ്മൾ കൊടുത്താലും അത് അതുപോലെ തന്നെ തിരിച്ചു വരുന്നത് കാണും. ഞാനിത് അനേക സമയത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വിതയും കൊയ്ത്തും എന്ന പ്രിൻസിപ്പിൾ, ഒരു പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ ഫീസ് കെട്ടാൻ, പുസ്തകം മേടിക്കാൻ, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ചെന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് സഹായിച്ചു നോക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ ലിയായുടെ പ്രവർത്തനങ്ങളോടൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ മക്കളുടെ ആവശ്യം വരുമ്പോൾ കർത്താവ് കൃത്യസമയത്ത് അഡ്മിഷൻ്റെ ഫീ ആയാലും പുറത്തേക്ക് പോകാനായാലും ഓരോ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതകരമായ വഴികൾ തുറക്കുന്നത് കാണാൻ കഴിയും. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ഒരു നിയമം വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് അതുപോലെ തന്നെ നിവർത്തിയാകുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. നമ്മുടെ ഷമാ സിസ്റ്റർ, സാക്ഷാൽ ഷമാ സിസ്റ്റർ, വീട്ടിൽ വരുന്ന കുറേ ദൈവദാസന്മാർക്ക് ഒരു സാലഡ് ഉണ്ടാക്കി. ഇത് വൈറ്റ് നിറത്തിൽ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഗ്രേപ്സ് ഉണ്ടല്ലോ, അതും പൊമിഗ്രാനേറ്റ് മാതളനാരകത്തിൻ്റെ അല്ലികളൊക്കെ ഇട്ടൊരു പ്രത്യേക രീതിയിലുള്ളൊരു സാലഡ് ഉണ്ടാക്കി വന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കെല്ലാം കൊടുക്കുന്നതുണ്ട്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച വലിയ ക്വാണ്ടിറ്റി സെയിം സാധനം എന്ന് വെച്ചാൽ ഈ പച്ച നിറത്തിലുള്ള ആ ഗ്രേപ്സും മുന്തിരിയും അതുപോലെ ക്രേറ്റ് കണക്കിന് മാതള നാരങ്ങയും വീട്ടിലേക്ക് വരികയാണ്, ഓരോരുത്തർ കൊണ്ടുവരികയാണ്. അപ്പം എന്താണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. ഇത് ഞാൻ സ്പെസിഫിക്കായി എടുത്തു പറയാൻ കാരണം അത് മാത്രമെന്നല്ല, അനേക കാര്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പരിശോധിച്ച് നോക്കാം. ഭാവി അനുഗ്രഹമാകണമെങ്കിൽ ഇപ്പോഴേ, ആരും അറിയണമെന്നില്ല, പലർക്കും നന്മകൾ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒന്ന് സഹായിച്ചു നോക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സഹായിക്കേണ്ട, അവരിൽ നിന്നാകണമെന്നില്ല തിരിച്ചു വരുന്നത്. ദൈവം അത് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്ന് തിരിച്ച് വരുത്തും എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഒരു വചനഭാഗം നമുക്കൊന്ന് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4:26-29. Mark 4:26-29. And he said, "The kingdom of God is as if a man should scatter seed on the ground and should sleep by night and arise by day, and the seed should sprout and grow. He himself does not know how." ഈ ഭാഗത്ത് യേശു കർത്താവ് ദൈവരാജ്യത്തെ ഉപമിക്കുന്നത് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നു, നിലത്ത് വിത്ത് വിതയ്ക്കുന്നു, അതിനോട് സദൃശ്യമായിരിക്കും ദൈവരാജ്യം. സോ ദൈവരാജ്യത്തിലും വിതയും കൊയ്ത്തും എന്ന തത്വം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:11-12 വചനങ്ങളിൽ ആദ്യം ഈ നാച്ചുറൽ വേൾഡിൽ ദൈവം ഈ വിതയും കൊയ്ത്തും എന്ന സംവിധാനം എന്ന പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു. എന്നാൽ അത് കൂടാതെ ദൈവരാജ്യത്തിലും ഇതേ തത്വമുണ്ട്. അതുകൊണ്ടാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ആസ് ഇഫ് എ മാൻ ഷുഡ് സ്കാറ്റർ സീഡ് ഓൺ ദ ഗ്രൗണ്ട്. നിലത്ത് ഒരു മനുഷ്യൻ പോയി വിത്ത് വിതയ്ക്കുകയാണ്. ആൻഡ് ഷുഡ് സ്ലീപ് ബൈ നൈറ്റ് ആൻഡ് റൈസ് ബൈ ഡേ. എല്ലാ ദിവസവും രാത്രി പോയി അദ്ദേഹം ഉറങ്ങും, പകല് അദ്ദേഹം എഴുന്നേൽക്കും. ആൻഡ് ദ സീഡ് ഷുഡ് സ്പ്രൗട്ട് ആൻഡ് ഗ്രോ. He himself does not know how. ഇവിടെ ഇയാൾ രാത്രി കിടന്ന് ഉറങ്ങുകയാണ്, സുഖവിശ്രമം, കാരണം അധ്വാനം എല്ലാം കഴിഞ്ഞ് കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നു. പക്ഷേ ആ സമയത്ത് ഈ വിത്ത് മുളച്ച് വളരുന്നു.
പക്ഷെ അദ്ദേഹം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. നോക്കൂ നോക്കൂ നോക്കൂ, ഈ വിത്ത് മണ്ണിനടിയിലേക്ക് മറവ് ചെയ്ത് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. ഈ സമയത്ത് ഇതിനകത്ത് സംഭവിക്കുന്ന ഈ വിത്തിൽ നടക്കുന്ന അത്ഭുതം, അത് പൊട്ടി മുളച്ച് അതിൽ നിന്നൊരു പുതിയ ചെടി, ഒരു പുതിയ വൃക്ഷം, ഒരു പുതിയ നാമ്പ് പുറത്തേക്ക് വരുന്നതിൻ്റെ ഹൗ പാർട്ട്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ വശം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഇത് വിതച്ചാൽ കൊയ്ത്ത് കിട്ടും, ഇത്രയും മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. 28. For the earth yields crop by itself. First the blade, then the head. After that the full grain in the head. നോക്കൂ, അവിടെ ഇദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും അറിയില്ല, ഇദ്ദേഹത്തിന് ഇതിൻ്റെ നിയമങ്ങൾ വശങ്ങളൊന്നും അറിയില്ലെങ്കിലും, ദൈവം എങ്ങനെ ഈ അത്ഭുതം ചെയ്യുന്നു എന്നുള്ളത് അറിയില്ലെങ്കിലും, അദ്ദേഹം ഒരു ശാസ്ത്രീയ വിദ്യാർത്ഥിയല്ല, അദ്ദേഹം ബോട്ടണി പഠിച്ചിട്ടില്ല, അദ്ദേഹം ബയോളജി അറിയില്ല, പക്ഷേ ദ എർത്ത് യീൽഡ്സ് ക്രോപ്സ് ബൈ ഇറ്റ്സെൽഫ്, ഭൂമി തനിയെ അതിൻ്റെ വിളവ് നൽകുന്നു. സോ അത് അലംഘനീയമായൊരു നിയമമാണ്, തീർച്ചയായും അത് കിട്ടിയിരിക്കും. ഫേഴ്സ്റ്റ് ദ ബ്ലേഡ്, ആദ്യം ഒരു ബ്ലേഡ് വരുന്നു, അതിൻ്റെ ഇതളുകൾ പോലെ എന്താ തന്നെ പറയണ്ടേ, രണ്ട് ഇതളുകൾ വരുന്നു, ദെൻ ദ ഹെഡ്, അതിൻ്റെ തലഭാഗം പോലുള്ളത് പുറത്തേക്ക് വരുന്നു, ആഫ്റ്റർ ദാറ്റ് ദ ഫുൾ ഗ്രെയിൻ ഇൻ ദ ഹെഡ്, അതിൻ്റെ മുഴുവൻ ഗ്രെയിനും പുറത്തേക്ക് വരുന്നു. ബട്ട് വെൻ ദ ഗ്രെയിൻ റൈപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ഹി പുട്സ് ഇൻ ദ സിക്കിൾ ബിക്കോസ് ദ ഹാർവസ്റ്റ് ഹാസ് കം. എന്നാൽ അത് വന്ന് അതിൻ്റെ വിളവ് പാകമായി കഴിയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അരിവാൾ കൊണ്ടുവന്ന് അതിനെ കൊയ്തെടുക്കുന്നു, കാരണം കൊയ്ത്തുകാലം വന്നു. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ, നിയമങ്ങൾ ഒന്നും തന്നെ അറിയില്ല. പക്ഷെ അദ്ദേഹം വിളവെടുക്കുന്നു, അതിൻ്റെ അനുഭവസ്ഥനായി മാറുന്നു. ഇവിടെ നാല് സ്റ്റേജുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്പർ 1, പ്ലാന്റിംഗ് സ്റ്റേജ്. ഈ പ്ലാന്റിംഗ് സ്റ്റേജിൻ്റെ പ്രത്യേകത, ഈ വിത്ത് പാകിക്കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി, ഉള്ളത് നഷ്ടപ്പെട്ടു എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ സീഡ് പ്രിൻസിപ്പിൾ ഈ പ്രപഞ്ചത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് അത് കാണുന്നില്ലെങ്കിലും, ഒരു വിത്തിന് 2800 പോലെ നിരവധി മടങ്ങായി അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. ഒരു കൃഷിക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു ധനവാനായ മനുഷ്യൻ പറഞ്ഞത്, തൻ്റെ കൃഷിഭൂമി ഭയങ്കരമായി വിളഞ്ഞതുകൊണ്ട് കൂട്ടിവെക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കളപ്പുരകളൊക്കെ പൊളിച്ചു പണിയുന്നു, എക്സ്റ്റൻഷൻ നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം വിത്ത് എവിടെയെങ്കിലും വയ്ക്കാൻ ഒരുപക്ഷെ ചെറിയൊരു സ്ഥലം മതി, പക്ഷെ കൊയ്ത്ത് കളപ്പുരകളിലാണ് വയ്ക്കുന്നത്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഈ പത്തായം എന്ന് പറയുന്നൊരു സാധനം പല വീടുകളിലും കേരളത്തിലുണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് അതിൻ്റെ ഏതൊരു ഭാഗത്ത്, എവിടെയൊക്കെയാണ് അടുത്ത വർഷത്തേക്കുള്ള വിത്ത് പ്രത്യേകിച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി മാറ്റി വച്ചിരിക്കും. ആ വിത്ത് ആരും കഴിക്കുകയില്ല, അത് മാറ്റി വച്ചിരിക്കും. വിളവെടുക്കുന്നത് വേറെയാണ്. പക്ഷെ സംഭവിക്കുന്നത് ആ വിളവ് വരുന്നത് അത് മെതിക്കുന്ന ആ കളവും അതിൻ്റെ അപ്പുറത്തുള്ള വലിയ ഗോഡൗണിലാണ് വിളവുകൾ വന്ന് കൂട്ടിവെക്കുന്നത്. വിത്തിന് ഇത്രയും സ്ഥലം മതി കൊയ്ത്ത് വലുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദ സീഡ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദി ഹാർവസ്റ്റ്. വിളവെടുപ്പ് വെച്ച് നോക്കുമ്പോൾ, ക്രോപ്പ് വെച്ച് നോക്കുമ്പോൾ കയ്യിലുള്ള സീഡ് വളരെ ടൈനിയാണ്, വിളവെടുപ്പ് വളരെ 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 വലുതായിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ദ സീഡ് എന്ന് വെച്ചാൽ ഈ വിത്ത് മരിക്കുകയാണ്, ഈ വിത്ത് ചാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12:24 പറയുന്നത് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ഓരോ വിത്തും ചാകണം, അതില്ലാതാകണം, അത് തനിയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും, വളരെ ഫലം കിട്ടും. സോ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് ദ സീഡ്, ഈ വിത്തിൻ്റെ മരണമാണ്. എന്നാൽ സ്റ്റേജ് 3, മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് റെസറക്ഷനാണ്, ദ റെസറക്ഷൻ ഓഫ് ദ സീഡ്. ഈ വിത്ത്
ഉയർത്തെഴുന്നേൽക്കുന്നു. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഓരോ വിത്തും മരിച്ച ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നു. അതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 15:36-38 കുറിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. 1 കൊരിന്ത്യർ 15:36-38. അതാണ് stage 3, റിസറക്ഷൻ ഓഫ് ദ സീഡ്. ദെൻ stage 4, 4th ഹാർവെസ്റ്റിംഗ്, അതിൻ്റെ കൊയ്ത്ത്. നമ്മളിതിടെ 29-ത് മർക്കോസ് 4:29 ആ ഹാർവെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ 4 സ്റ്റേജുകളാണുള്ളത്. 1, പ്ലാന്റിങ് അഥവാ നടുന്ന സമയം. 2, ഡെത്ത് അഥവാ ആ വിത്ത് മരിക്കുന്ന സമയം. 3, വിത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ. 4th ഹാർവെസ്റ്റ്, അതിൻ്റെ കൊയ്ത്ത് അല്ലെങ്കിൽ വിളവെടുപ്പ്, ഹാർവെസ്റ്റ്. ഈ 4 കാര്യങ്ങളിലാണ് ഒരു വിതയും കൊയ്ത്തും എന്നതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലാന്റിങ്ങിൻ്റെയും ഹാർവെസ്റ്റിങ്ങിൻ്റെയും ഇടയ്ക്ക്, സോയിങ്ങിൻ്റെയും റീപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. അതാണ് സമയം. ഒരു സമയം ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ വിശ്വസിക്കുകയും കർത്താൽ വിശ്വസിക്കുകയും ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യേണ്ട സമയം. ഈ ഒരാഴ്ചയിലെ ഈ ടീച്ചിങ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഭാവിയിലേക്കൊക്കെ വളരെ പ്രയോജനമുള്ളൊരു ടീച്ചിങ് ആണ്. നാളെയും മറ്റന്നാളും കൊണ്ട് അടുത്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. അതുകൊണ്ട് മിസ് ചെയ്യരുത്. സജിനിയുടെ സാക്ഷ്യം കേൾക്കാം. ബ്രദറെ, 2017 രാത്രി സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ ആരോ വട്ടം ചാടി. ആ വട്ടം ചാടിയ മാത്രയിൽ സഹോദരൻ ബ്രേക്ക് പിടിക്കുകയും വണ്ടിയിൽ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. അതിന്റെ ഫലമായി വലത്തെ കൈ ഒടിഞ്ഞു. ഈ കൈ ഒടിഞ്ഞു പോയി. വലത്തെ കൈ ഒടിഞ്ഞു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ആ കയ്യിൽ കമ്പിയിട്ടു. കമ്പിയിട്ട ശേഷം 1 മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ കൈക്ക് ചലനശേഷിയില്ല, രക്തയോട്ടമില്ല, രക്തയോട്ടവുമില്ല. എന്നിട്ട് പറഞ്ഞു, 1 ജൂൺ കാലിലെ അസ്ഥി എടുത്ത് കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞു. ജോയിന്റ് ആകാത്തതുകൊണ്ട് അതിന്റെ പീസ് എടുത്ത് ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ജൂൺ 1 അതിന്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരുന്നത്. ഇവര് തിരിച്ചു പോകുന്നു. ഈ പ്രാർത്ഥന വിഷയം പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 ജൂൺ ചെന്നപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, ഒന്നും വേണ്ട, കൈക്ക് ചലനശേഷിയുണ്ട്. തിരിച്ചു വന്നു. എല്ലാം തിരിച്ചു വന്നു. വാ, സർജറിക്കും ഈ പറഞ്ഞ പ്രിസ്ക്രിപ്ഷനിടയിൽ ഒരത്ഭുതം നടന്നു. ഹാലലൂയ. ഞാൻ സകല ലോകത്തോടുമായി വിളിച്ചു പറയും, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്, സിംഹാസനത്തിലിരിപ്പുണ്ട്. അവൻ്റെ അടുക്കിലേക്ക്, ആ സിംഹാസനത്തിലേക്ക് ഓടി ചെല്ലുന്ന ഏവർക്കും അവൻ വിടുതലും ആശ്വാസവും അത്ഭുതങ്ങളും നൽകുന്നവനാണ്. ആരോടെങ്കിലും സർജറി പറഞ്ഞിട്ടുണ്ടോ, ക്യാൻസൽ ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ദൈവം ക്യാൻസൽ ചെയ്താൽ സർജറി നടക്കുകയില്ല, കാശ് പോവുകയില്ല, നിന്റെ ശരീരത്തെ വെട്ടിമുറിക്കേണ്ടി വരില്ല. കർത്താവേ, ഇവൾക്ക് കൊടുത്ത ഈ അത്ഭുത സൗഖ്യത്തിന് വിടുതലുമായി നന്ദി. ജീസസ് നെയിം. ഇപ്പൊ കൈ എങ്ങനെ ഉണ്ട്? ഇങ്ങനെ ഒന്നും പൊക്കാനൊന്നും പറ്റില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ചലനശേഷി തിരിച്ചു. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ അതിൻ്റെ താഴെ ഒരു ലൈക്ക് കൊടുക്കണം, വീഡിയോയുടെ താഴെ. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അയക്കാം. എങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നറിയുവാൻ താല്പര്യമുണ്ട്. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവ് ജനങ്ങളെ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. TB രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ കിടന്നുകൊണ്ട് ആരൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, ഒരു വലിയ രോഗസൗഖ്യം കർത്താവ് നിങ്ങൾക്ക് നൽകുക. അത്ഭുതകരമായ റിപ്പോർട്ടുകൾ ചേഞ്ച് ചെയ്യപ്പെടും, ചില സർജറികൾ മാറിപ്പോകും. വിശ്വസിക്കുക, കർത്താവ് രോഗസൗഖ്യം നൽകുന്നവനാണ്. ആക്സിഡൻറ്റിന് ശേഷം പൂർണ്ണമായും ശരീരം റിക്കവർ ചെയ്യാതെ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കും. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ
ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ നീട്ടി നിങ്ങളുടെ ഏതാവശ്യത്തിലും വിടുതൽ സ്വീകരിക്കാം. ഒരു ഭവനത്തിൻ്റെ ആവശ്യമാണോ, ജോലിയുടെ ആവശ്യമാണോ, ആത്മീയമായ ആവശ്യങ്ങളാണോ, കർത്താവ് നീ ഇത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ നമ്പറിൽ വിളിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ ബൈ.